ഇവിടെ വാ. നീ എന്തിനാ ഇതൊക്കെ ചെയ്തേ? ഞാനെന്താ ചെയ്തത്? നീ എന്തിനാ എന്നെ കൊണ്ട് അച്ഛമ്മയുടെ കഫ് സിറപ്പ് കുടിപ്പിച്ച? അത് കുടിച്ചിട്ട് ഞാൻ ഭ്രാന്തന്മാരെ പോലെ അദ്ദേഹത്തോട് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമായിരിക്കും. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും വയ്യാതായി. അദ്ദേഹം എന്തായിരിക്കും? കാരണം ചേച്ചി കുടിച്ചതിനേക്കാൾ കൂടുതൽ ചേട്ടൻ കുടിച്ചിരുന്നു. എന്താ പറഞ്ഞ നോർമ പോലും കാണുന്ന ചേട്ടന്. നീ സത്യമാണോ പറയുന്നത്? ഇങ്ങോട്ട് വന്നേ. നിനക്ക് ഇതെന്താ പറ്റി? എന്തിനാ താങ്കോട് പറയുന്നത്? ചേട്ടൻ ബോധത്തോടെ ഉള്ളപ്പോ ചേച്ചി ചേട്ടനെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരുടെ വിവാഹ ജീവിതം മുന്നോട്ടാ പോകുന്നത് കല്യാണ ശേഷം. പക്ഷെ നിന്റെ ജീവിതം അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിക്ക. ഇതിനാണെങ്കിൽ പിന്നെ നീ എന്തിനാ വിവാഹം കഴിച്ചേ? പിരിഞ്ഞു പോകണമെന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ സ്നേഹിക്കാൻ പോയെ? എനിക്കറിയാം മറ്റുള്ളവരുടെ ഇതുപോലൊരു വിവാഹ ജീവിതം അല്ല നിന്റേതെന്ന്. ഇത്ര കാലം ഇങ്ങനെ അഭിനയിക്കും ചേച്ചി, കുറച്ചു കാലം കഴിയുമ്പോ എല്ലാ റിലേറ്റീവ്സും നിങ്ങളിൽ നിന്നൊരു ബേബി എക്സ്പെക്ട് ചെയ്യും. അപ്പൊ നിന്റെ നാടകം കളിക്കോ, അമ്മ വേഷം കെട്ടി, അമ്മയോട് എന്ത് പറയും, ചേട്ടൻ അച്ഛമ്മയോട് എന്ത് പറയും? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താവുന്നു പറഞ്ഞിട്ടാ ചേച്ചി എനിക്ക്. ഞാൻ സമ്മതിക്കുന്ന ചേച്ചി, കുറെ ദിവസമായിട്ട് ഞാൻ കുട്ടികളെ പോലെ ചേച്ചിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാന്ന്. പക്ഷേ ഞാൻ ശ്രമിക്കാണ്. എനിക്കറിയാം എന്റെ മാർഗം തെറ്റാണെന്ന്. എന്നാലും ഞാൻ മുന്നിൽ കടന്ന ലക്ഷ്യം സത്യമുള്ളതാ ചേച്ചി. പക്ഷെ ചേച്ചി ഒന്നും ചെയ്യുന്നുല്ല. ചേച്ചി ഈ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നുമില്ല. ഇനി സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കേ, ഐ വിൽ നോട്ട് പുഷ് യു. ഞാൻ ചേച്ചി നിർബന്ധിക്കില്ല. എന്നു വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തല്ലേ നീ? ആ സാക്രിഫൈസിന്റെ വില ദാമ്പത്യത്തിന്റെ രൂപത്തിൽ ചേട്ടൻ നിനക്ക് തിരിച്ചു തന്നേ തീരൂ. ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയില്ല അമ്മ എന്താ പറയാറെന്ന്. വിവാഹബന്ധം വിശ്വാസത്തിലൂടെ നിലനിൽക്കുന്നത്, സ്നേഹത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചേച്ചിയുടെ മനസ്സിലുള്ളത് ചേട്ടനോട് തുറന്ന് പറയാത്തടത്തോളം കാലം എങ്ങനെയാണ് ബന്ധം മുന്നോട്ട് പോവുക? ലൈഫ് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്ന ആളല്ലേ ചേച്ചി. എന്നെ ബുദ്ധോന്ന് വിളിക്കുന്ന ആള് ഇന്ന് ഇത്ര ഇമ്പോർട്ടന്റ് ആയ ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നപ്പോ ആലോചിച്ച് നിന്ന് സമയം കളയുന്നു. പ്രതികരണ ശേഷി ഇല്ലാതായിരിക്കുന്നു. എന്തുകൊണ്ട് ചേച്ചി വിചാരിക്കുന്നുണ്ടാവൂലേ ചേച്ചി തുറന്നു പറഞ്ഞത് തെറ്റായി പോവുന്ന? പ്ലീസ് ചേച്ചി, ചേച്ചി വിചാരിക്കുന്നത് തെറ്റാണ്. മനുഷ്യന് ജീവിതത്തിൽ സ്നേഹം കിട്ടണം, ഓണസ്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറേയും കിട്ടണം. അതൊന്നും കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയി പോവും ചേച്ചി. അവൾ ഇത് തന്നെ ആഗ്രഹിക്കുന്നത്, ഇതിനാ കാത്തിരിക്കുന്നത്. ചേട്ടൻ ഫ്രസ്ട്രേറ്റഡ് ആയി പോയി നിന്നെ ഉപേക്ഷിക്കണമെന്ന്. ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി. ചേച്ചിയുടെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ അത് മനസ്സിലാവില്ല, അംഗീകരിക്കില്ല. പ്ലീസ് ചേച്ചി, നീ മനസ്സ് തുറന്ന് ചേട്ടനോട് സംസാരിക്ക്. ബുൾബുൾ മോളെ, നീ പറയുന്നതെല്ലാം സത്യമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? സത്യം മോളെ ഞാൻ പറയുന്ന, അദ്ദേഹത്തിന്റെ അടുത്തെത്തുമ്പോ എന്റെ ശബ്ദം തന്നെ. അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എന്താ? നീ ഏട്ടിനു വേണ്ടി എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടോ, എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുവോ,